നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ഐ പി എല്ലിലെ സൂപ്പർ കീപ്പറാണ് പാർത്ഥിവ് പട്ടേൽ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിന്റെ വിശ്വസ്തനായ പോരാളിയാണ് അദ്ദേഹം. ബാംഗ്ലൂരിന്റെ ബാറ്റ്സ്മാൻമാർ ഓരോരുന്നായി കടപുഴകുമ്പോഴും ഒരു വശത്ത് പിടിച്ചു നിൽക്കുന്നത് പാർത്ഥിവ് പട്ടേൽ തന്നെയാണ്. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനമാണ് പാർത്ഥിവ് പട്ടേൽ നടത്തുന്നത്. എന്നാൽ ഈ പ്രകടനങ്ങളെല്ലാം അദ്ദേഹം നടത്തുന്നത് ഉള്ളിൽ വലിയ വിഷമം വെച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അഹമ്മദാബാദുള്ള ഒരു ആശുപത്രിയിൽ തലച്ചോറിൽ രക്തസ്രാവവുമായി അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോ കളി കഴിഞ്ഞ ഉടനെ പാർത്ഥിവ് പട്ടേൽ നേരെ പോകുന്നത് അഹമ്മദാബാദിലേക്കാണ്. കളി കഴിയുമ്പോൾ ആശുപത്രിയിലേക്ക് പോകുന്ന പാർത്ഥിവ് പട്ടേൽ തിരിച്ചു എത്തുന്നത് കളി തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ്. ഐ പി എൽ മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അച്ഛൻ ആശുപത്രിയിലാണെന്ന് പാർത്ഥിവ് പട്ടേൽ അറിയിച്ചിരുന്നു. അച്ഛന്റെ അസുഖത്തെ തുടർന്ന് മുസ്താഖ് അലി ടൂർണമെന്റിൽ പാർത്ഥിവ് പട്ടേൽ കളിച്ചിരുന്നില്ല. ഐ പി എല്ലിലും കളിക്കാൻ താല്പര്യം താരം കാണിച്ചിരുന്നില്ല. എന്നാൽ ഭാര്യയുടെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം ഐ പി എല്ലിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. എന്നാൽ ശരീരം പിച്ചിലും മനസ്സ് ആശുപത്രിയിലുമായ പാർത്ഥിവ് പട്ടേൽ ഓരോ മത്സരവും കഴിഞ്ഞ ഉടൻ തന്നെ അഹമ്മദാബാദിലേക്ക് പറക്കുകയാണ്. അച്ഛന്റെ അടുത്തെത്തി കുടുംബത്തിനെ ആശ്വസിപ്പിക്കാനാണ് പാർത്ഥിവ് പട്ടേൽ എത്തുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പാർത്ഥിവ് പട്ടേലിന്റെ പിതാവിനെ ആശുപത്രിയിലാക്കിയതെങ്കിലും ഇതുവരെയായിട്ടും നില മെച്ചപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വിഷമത്തിലാണ് എന്ന് ടീം അംഗങ്ങൾ തന്നെ പലപ്പോഴും വെളിപ്പെടുത്തിയിരുന്നു. പാർത്ഥിവ് പട്ടേലിന്റെ പിതാവ് ഇപ്പോഴും കോമ സ്റ്റേജിലാണ് തുടരുന്നത്. മാനസികമായി താൻ വളരെ ക്ഷീണിതനാണെന്ന് പാർത്ഥിവ് പട്ടേൽ പല സമയത്തും അറിയിച്ചിരുന്നു. എന്നാൽ ശുഭവാർത്തകൾ വരും എന്ന വിശ്വാസത്തിലാണ് പാർത്ഥിവ് പട്ടേൽ ഇപ്പോഴുമുള്ളത്. 34-കാരനായ പാർത്ഥിവ് പട്ടേൽ ഇന്ത്യക്കായി 25 ടെസ്റ്റും 38 ഏകദിനങ്ങളും കളിച്ചിട്ടുണ്ട്. ഐ പി എല്ലിൽ 131 മത്സരങ്ങളിൽ നിന്നായി 2647 റൺസ് എടുത്ത പാർത്ഥിവ് പട്ടേലിന്റെ ഹൈസ്കോർ 81. ഈ സീസണിൽ മികച്ച പ്രകടനമാണ് പാർത്ഥിവ് പട്ടേൽ നടത്തുന്നത്. കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ.